നടി സനുഷയ്ക്കെതിരെ ഇത് രണ്ടാമത്തെ അക്രമം ഡി ജി പി ബെഹ്റ കൊടുത്ത ഒരു സുരക്ഷയുമില്ലാതെ സുരക്ഷയുമില്ലാതെയിരിക്കുകയാണ് നമ്മുടെ മണ്ണ് സഹജീവി സ്നേഹം എന്നേ മരിച്ചു സ്വന്തം കാര്യം സ്വന്തം സുഖം അല്ലാതെ കൂടപ്പിറപ്പ് കൂട്ടുകാര് എന്ന എല്ലാ മാനരസങ്ങളും തകർന്നിരിക്കുന്നു എറണാകുളത്ത് ഒരാൾ ബിൽഡിങ്ങിൽ നിന്ന് വീണ് എല്ലാവരും കാഴ്ചക്കാരായി നിൽക്കുന്നത് ഒരു വനിതാ വക്കീൽ ഇടപെട്ടതും നാം കണ്ടു മലപ്പുറത്ത് ഗായികയെ കയറി പിടിച്ചു അവൾ പ്രതികരിച്ചപ്പോൾ അവളെ ആ മാന്യൻ കരണത്തടിച്ചു ഓരോ ദിവസവും ഓരോ ഞെട്ടലിൽ നിന്ന് ഉണരുമ്പോഴേക്കും അടുത്തത് റെഡി മാവേലി എക്സ്പ്രസിൽ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട സനുഷ മുകളിലത്തെ ബർത്തിൽ ഉറങ്ങുകയായിരുന്നു ഉറക്കത്തിനിടെ തന്റെ ചുണ്ടിൽ എന്തോ ഇഴയുന്നതായി തോന്നിയ സനുഷ ഞെട്ടി തൊട്ടടുത്ത് ബർത്തിൽ കിടക്കുന്ന മധ്യവയസ്കൻ അയാളുടെ കൈ തന്റെ മുഖത്തും ചുണ്ടിലും ഇഴയുന്നതായി മനസ്സിലാക്കി ബഹളം വച്ച സനുഷയെ ആരും സഹായിച്ചില്ല സഹയാത്രികരായ സ്ത്രീകളും പുരുഷന്മാരും കാഴ്ചക്കാരായി എന്നാൽ സനുഷ വിട്ടില്ല അയാളെ തടഞ്ഞുവെച്ചു കൂടെ സഹപ്രവർത്തകരായ ഹരിയും ആനന്ദം കൂടി തൃശൂരെത്തിയപ്പോൾ തമിഴ്നാട് സ്വദേശിയായ ആൻഡോ ബോസിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ജയിലിലടച്ചു ഇതുപോലെ എത്രയെത്ര സംഭവങ്ങൾ ഇത് കഴിഞ്ഞ് കേരളത്തിലെ ഡി ജി പി ലോക്നാഥ് ബെഹ്റ പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ച് ധീരമായി പ്രവർത്തിച്ച നടി സനുഷയ്ക്ക് അനുമോദന പത്രം കൊടുത്തു അതോടെ കഴിഞ്ഞിരിക്കും അല്ലേ സർക്കാരെ സുരക്ഷ സനുഷ ഒരിക്കൽ കൂടി ഞങ്ങൾ പറയുന്നു നിങ്ങളുടെ ധീരത മറ്റുള്ളവർക്കും പ്രചോദനമാകട്ടെ ഫിലിംകാർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവരുടെ എണ്ണം രണ്ട് ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ ഉടൻ സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്യൂ ആനന്ദം തരുന്ന വാർത്തകൾ വിരിയട്ടെ